ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി ഒരു സിമ്പിൾ മാങ്ങ ചേർത്തിട്ടുള്ള ഒരു തേങ്ങാ ചമ്മന്തിയും മുളക് ചുട്ടരച്ച ഒരു തേങ്ങാ ചമ്മന്തിയുമാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഈ ചമ്മന്തി എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് വീഡിയോയിൽ കാണാം. മാങ്ങാ ചമ്മന്തി ഉണ്ടാക്കുന്നതിന് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മൂന്ന് കഷ്ണം മാങ്ങ ഞാൻ നല്ലപ്പുളിയുള്ളതാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ഒരു കഷ്ണം ഇഞ്ചി, ഒരു ആറ് ചെറിയ ഉള്ളിയുടെ പീസ് എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, അഞ്ച് പച്ചമുളക്. ഞാൻ അഞ്ച് പച്ചമുളക് എടുത്തത് മാങ്ങ നല്ലപ്പുളിയുള്ളതുകൊണ്ട് നമുക്ക് ഇച്ചിരി എരിവ് വേണം. നമുക്ക് ചമ്മന്തി അരയ്ക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഈ മാങ്ങയും ഉപ്പും കൂടെ വെള്ളമൊന്നും ചേർക്കാതെ അരയ്ക്കുക. നമുക്ക് അരച്ചുകൊണ്ട് വരാം. മാങ്ങായും ഉപ്പും കൂടെ അരച്ചെടുത്തു. ഇതിലേക്ക് ചെറിയ കഷ്ണം ഇഞ്ചിയും ഉള്ളിയും കൂടെ അരയ്ക്കുക. ഇതിലേക്ക് തേങ്ങയും കറിവേപ്പിലയും കൂടിയിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഒരു കപ്പ് തേങ്ങായും ഇട്ടു, ഈ കറിവേപ്പിലയും കൂടി ഇട്ട് ചമ്മന്തിയുടെ ആ പരുവത്തിൽ അടിച്ചെടുക്കാം. ലാസ്റ്റ് പച്ചമുളകും കൂടെ ചേർത്ത് നമുക്ക് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സൂപ്പർ മാങ്ങാ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് ഇളക്കിയിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. ഉപ്പൊക്കെ ഞാൻ നോക്കി, മാങ്ങാ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്ക് തേങ്ങ മുളക് ചുട്ടരച്ച ചമ്മന്തിയാണ്. ഒരു കപ്പ് തേങ്ങ എടുത്തു, അഞ്ച് മുളക് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി ഒരു കഷ്ണം, കുറച്ച് ചുമന്നുള്ളി, ഉപ്പ് ആവശ്യത്തിന് ഒരു ചെറിയ കഷ്ണം വാളമ്പുളി. ഇത് നമുക്ക് ഓരോന്നായിട്ട് അരച്ചെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മുളക് ഇട്ട് കൊടുക്കാം, പുളി ഇട്ട് കൊടുക്കാം, ഉപ്പും കൂടെ അരച്ചുകൊണ്ട് വരാം. ഇതിലേക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം, ഉള്ളി ഇട്ട് കൊടുക്കാം. വെള്ളമൊട്ടും ചേർക്കരുത്. കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കിതൊന്ന് അടിച്ചുകൊണ്ട് വരാം. ഈ അടിച്ചതിനകത്തേക്ക് നമുക്ക് ഒരു കപ്പ് തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതും നമുക്ക് ചമ്മന്തി അരച്ചുകൊണ്ട് വരാം. ചമ്മന്തിയും നല്ലപോലെ അരച്ചെടുത്തു. ഇതിന് ഒന്നും വെള്ളമേ തൊട്ടിട്ടില്ല. നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും പുളി എല്ലാം കൂടെയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. പാത്രത്തിൽ അങ്ങനെ മുളക് ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി. സിമ്പിളായിട്ടുള്ള ചമ്മന്തി ആണെങ്കിലും ഇതൊന്നും വെള്ളം തൊടാതെ ഇതുപോലെ അരച്ചൊന്ന് നോക്കണം. നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.